മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ഒരു ഓണക്കാലം കൂടി. മഹാബലി ചക്രവർത്തിയുടെയും വാമനന്റെയും കഥകളും ഐതിഹ്യങ്ങളും മലയാളി മനസ്സിൽ നിറയുന്ന കാലം. കാലം മാറവേ ആഘോഷങ്ങൾക്കിടയിലും ഓണക്കളികൾ ഓർമ്മകൾ മാത്രമായി മാറിയോ? പഴയ ഓണക്കളികൾ മനസ്സിൽ ഓർത്തെടുക്കാൻ കൊതിക്കാത്ത മലയാളികളുണ്ടാവില്ല. ഓണത്തിന് പൊതുവായി പല വിനോദങ്ങളിലും ഏർപ്പെടാറുണ്ടെങ്കിലും സ്ഥലവ്യത്യാസങ്ങൾക്കനുസരിച്ച് അതിന് വ്യതിയാനങ്ങൾ വരുന്നു. സ്ത്രീ പുരുഷ സാമുദായിക വേഷപ്പകർച്ചകളും കണ്ടുവരുന്നു. പക്ഷേ എല്ലാ ഓണക്കളികൾക്കും ഒരു ഏകമാന സ്വഭാവമുണ്ട് താനും. സമത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന വിനോദങ്ങളാണ് അധികവും. കേരളീയ നാടോടി കലാരൂപങ്ങളുടെ വർണ്ണവൈവിധ്യവും താളവും ഗോത്ര സ്വഭാവവും ഒക്കെ ചേർന്ന ഒരു ഓണോത്സവ കളിയാണ് പുലികളി അല്ലെങ്കിൽ കടുവകളി. ഏതാണ്ട് 200 വർഷങ്ങളുടെ തുടർച്ചയുണ്ട് പുലികളിക്ക്. രാമവർമ്മ രാജാവിന്റെ കാലത്ത് പട്ടാളത്തിലെ മുസ്ലിം പട്ടാളക്കാർ മുഹറം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പുലികെട്ടിക്കളി നടത്തിയിരുന്നു. പ്രത്യേകതരം താളവും ചുവടുകളുമുള്ള ഈ ഉത്സവാഘോഷത്തിന്റെ ഓർമ്മയ്ക്കാണ് പുലികളി നടത്തിവരുന്നത്. വന്യതാളവും താളത്തിനും വഴങ്ങാത്ത ചുവടുകളും കോമാളി വേഷങ്ങളും ആക്ഷേപഹാസ്യ ദൃശ്യങ്ങളുമെല്ലാം പുലികളിയുടെ പ്രത്യേകതകളാണ്. ഉടുക്കും തകിലും അകമ്പടി വാദ്യങ്ങളായി ഉപയോഗിക്കുന്നു. തലമുറകളായി തുടർന്നു പോരുന്ന ഇതിന് പൂരത്തിനും ഏറെ താഴെയല്ലാത്ത സ്ഥാനമുണ്ട്. 4-ാം ഓണത്തിനാണ് പുലികളി. കൈകൊട്ടിക്കളി തിരുവാതിരക്കളിയുടെ ശാസ്ത്രീയതയിൽ അല്പം നാടോടി കലാസ്വഭാവം കൂടിച്ചേർന്ന് ഓണനാളുകളിൽ വീട്ടു സദസ്സുകളിൽ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് കൈകൊട്ടിക്കളി. നൃത്തശാസ്ത്രത്തിലെ ലാസ്യഭാവമാണ് കൈകൊട്ടിക്കളിയിൽ പ്രധാനമെങ്കിലും ചില ചുവടുകളിൽ താണ്ഡവത്തിന്റെ സ്വാധീനവും കാണാം. കേരളീയ വസ്ത്രമായ മുണ്ടും നേരിയതും ധരിച്ച വനിതകൾ ശ്രുതിമധുരവും സാഹിത്യപൂർണവുമായ പാട്ടുപാടി പ്രത്യേക താളത്തിൽ കൈയടിച്ച് വട്ടത്തിൽ ചുവടുവച്ച് കളിക്കുന്നു. കൂട്ടായ്മയുടെയും സാർവലൗകികത്തിന്റെയും ഈ നൃത്തത്തിൽ കേരളത്തിലെ പ്രാചീന ഗോത്ര നൃത്തങ്ങളുടെ സ്വാധീനം പ്രകടമായുണ്ട്. ചിലയിടങ്ങളിൽ ഇതിന് വട്ടക്കളി എന്നും അറിയപ്പെടുന്നു. കുമ്മാട്ടിക്കളി കുമ്മാട്ടിപ്പുല്ല് ദേഹത്ത് വച്ചു കെട്ടി കളിക്കുന്നതാണ് ഈ വിനോദം. പന്നി, ഹനുമാൻ, കൃഷ്ണൻ തുടങ്ങിയവരുടെ മുഖമൂടികൾ അണിഞ്ഞ് വീടുകൾ സന്ദർശിക്കുന്നു. രാമായണം പാട്ട്, ദ്വാരികാവധം പാട്ട് തുടങ്ങിയവയാണ് ഇവർ പാടുക. തൃശൂർ, പാലക്കാട്, വയനാട് പ്രദേശങ്ങളിലാണ് ഈ കല അധികവും പ്രചാരത്തിലുള്ളത്. ഓണക്കളികളിൽ ഏറ്റവും ആവേശമുണർത്തുക വള്ളം കളികളാണ്. മത്സരം എന്നതിലുപരിയായി ജലോത്സവം എന്ന അടിസ്ഥാനത്തിലാണ് ഇത് അരങ്ങേറുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളംകളി. പായിപ്പാട്, കരുവാറ്റ എന്നിവിടങ്ങളിലും വള്ളംകളി നടക്കാറുണ്ട്. തുമ്പിത്തുള്ളൽ പെൺകുട്ടികളുടെ പ്രധാന ഓണവിനോദങ്ങളിലൊന്ന് തുമ്പിത്തുള്ളലാണ്. നോമ്പെടുത്ത ഒരു പെൺകുട്ടി വട്ടത്തിനുള്ളിലിരിക്കും. ഇവൾക്ക് ചുറ്റും വട്ടം കൂടിയിരിക്കുന്ന മറ്റു കുട്ടികൾ എന്തേ തുമ്പി തുള്ളാത്തു, തുമ്പിപ്പെണ്ണെ തുള്ളാത്തു എന്നിങ്ങനെ പാടും. കളി മുറുകുമ്പോൾ തുമ്പിപ്പെണ്ണ് ഉറഞ്ഞു തുള്ളി പൂക്കൾ വാരി എറിയുന്നതാണ് ഇതിന്റെ രീതി. ആട്ടക്കളം കുത്തൽ ഒരു ചെറിയ യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഓണക്കളിയാണിത്. മുറ്റത്ത് കോലുകൊണ്ട് 5-8 വ്യാസത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. കുട്ടികളെല്ലാം അതിനുള്ളിൽ നിൽക്കും. വൃത്തത്തിന് പുറത്തും 1-2 ആളുകളും മധ്യസ്ഥനായി ഒരു നായകനുമുണ്ടാകും. പുറത്തു നിൽക്കുന്നവർ അകത്തു നിൽക്കുന്നവരെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവരികയാണ് കളി. എന്നാൽ വൃത്തത്തിന്റെ വരയിൽ തൊടുകയോ ആളെ തൊടുകയോ ചെയ്താൽ അകത്തു നിന്നയാൾക്ക് പുറത്തു നിന്നയാളെ അടിക്കാം. അങ്ങോട്ട് തല്ലാൻ പാടില്ല താനും. ഒരാളെ പുറത്തു കടത്തിയാൽ പിന്നെ അയാളും മറ്റുള്ളവരെ പുറത്തു കടത്താൻ കൂട്ടണം. എല്ലാവരെയും പുറത്താക്കിയാൽ കളി കഴിഞ്ഞു. ഓണക്കാല വിനോദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഇനമാണ് ഓണത്തല്ല്. ഓണപ്പട, കയ്യാങ്കളി എന്നും ഇതിന് പേരുണ്ട്. ഈ അടുത്ത കാലം വരെ മുടങ്ങാതെ ഓണത്തല്ല് നടത്തിയത് തൃശൂരിനടുത്ത് കുന്നംകുളത്ത് മാത്രം. കൈപരത്തിയുള്ള അടിയും തടവും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ അരുത്. നിരന്നു നിൽക്കുന്ന 2 ചേരിക്കാർക്കും നടുവിൽ 14 മീറ്റർ വ്യാസത്തിൽ ചാണകം മെഴുകിയ കളത്തിലാണ് തല്ല് നടക്കുക. തല്ലു തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വിജയം കിട്ടാതെ കളം വിട്ടു പോകരുതെന്ന് നിയമമുണ്ട്. ഓണം കളി തൃശൂർ ജില്ലയിൽ പൊതുവെ ഓണത്തിനോടനുബന്ധിച്ച് നടന്നുവരുന്ന ഒരു ഗാനനൃത്ത കലയാണിത്. രാമായണത്തെയും മറ്റു ഹിന്ദു മതപുരാണങ്ങളെയും ആസ്പദമാക്കി നാടൻപാട്ടിന്റെ ശൈലിയിൽ തയ്യാറാക്കിയ പാട്ടിനനുസരിച്ചാണ് ഈ നൃത്തം നടത്തുന്നത്. 10-15 പുരുഷന്മാർ ചേർന്നാണ് ഓണം കളി അവതരിപ്പിക്കുന്നത്. കമ്പിത്തായം കളി ചതുരാകൃതിയിലുള്ള ഒരു ഓട് നിലത്തുരുട്ടി കളിക്കുന്ന കളിയാണിത്. ചുക്കിണി എന്നാണ് ഓടിന്റെ പേര്. ഈ ഓടിന് 6 വശങ്ങളുണ്ടായിരിക്കും. അതിൽ ചൂത് കളിക്കുന്ന കബഡി പോലെ വശങ്ങളിൽ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. 2 എതിർവശങ്ങൾ ചേർന്നാൽ 7 അക്കം വരത്തക്ക രീതിയിലാണ് ദ്വാരങ്ങൾ ഉണ്ടാക്കുക. 2 ചുക്കിണികൾ ഉണ്ടായിരിക്കും. ഓരോരുത്തരായി 2 പ്രാവശ്യം വീതം ചുക്കിണികൾ ഉരുട്ടിവിടുന്നു. 2ലും ഒരേ തുക വന്നാൽ അതിന് പെരിപ്പം എന്ന് പറയും. പെരിപ്പം കിട്ടിയാൽ ഒരിക്കൽ കൂടി ചുക്കിണി എറിയാനുള്ള അവസരം ലഭിക്കും. നടുവിൽ കളം വരച്ചിരിക്കും. ഈ കളത്തിന് വശങ്ങളിൽ നിന്ന് കരുക്കൾ നീക്കി തുടങ്ങാം. ലഭിക്കുന്ന തുകയ്ക്കനുസരിച്ചാണ് കരുക്കൾ നീക്കേണ്ടത്. ആദ്യം കളത്തിന്റെ മധ്യഭാഗത്തെത്തുന്ന കരുവിന്റെ ഉടമ വിജയിക്കുന്നു. ഓണക്കാലത്ത് കുട്ടികളും യുവാക്കളും പങ്കെടുക്കുന്ന മറ്റൊരു വിനോദമാണ് തലപ്പന്ത് കളി. മൈതാനത്തും വീട്ടുമുറ്റത്തും കളിക്കാവുന്ന ഈ വിനോദത്തിൽ ആകെയുള്ളവർ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് ഒരു കൂട്ടർ കളിക്കുകയും മറ്റേ കൂട്ടർ പന്ത് കാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓർമ്മകളിലെ ഓണത്തിന് പലതും പറയാനുണ്ടാകും. ആർക്കും പങ്കെടുക്കാവുന്നതും പ്രാദേശിക ഭാഷയുടെ ഉൾക്കരുത്ത് വിളിച്ചോതുന്ന നാടൻ പാട്ടുകളോ നാടൻ ചുവടുകളോ ചേർന്നതാണ് പല ഓണവിനോദങ്ങളും ഓണക്കളികളും. കൊയ്ത്തിന്റെ നിറവിൽ അധ്വാനവും സന്തോഷവും പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണക്കളികൾ. അന്നും ഇന്നും എന്നും ആബാലവൃദ്ധം ജനങ്ങളും ഓണക്കളികളിൽ സന്തോഷപൂർവ്വം പങ്കുചേരാൻ ആഗ്രഹിക്കുന്നതിൽ അതിശയോക്തിയില്ല.